നമസ്കാരം ഏവർക്കും. ഡോണിക്സ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സ്പോർട്സ് വിവരം അല്ല, നമ്മളൊരു ഗെയിമിങ്ങിന്റെ വിവരമാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോ അധികം വൈകിക്കുന്നതല്ല, ഒരു വർഷത്തിന് ശേഷം നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന ഗെയിം നമ്മൾ ഓപ്പൺ ചെയ്യുവാനായിട്ട് പോവുകയാണ്. അതൊരു ഒരു വലിയൊരു എപ്പിക് മൊമെന്റ് എന്നൊക്കെ തന്നെ പറയാനായിട്ട് സാധിക്കും. കാരണം ഞാൻ ഡോണിക്സ് ക്ലാഷ് എന്നുള്ള ആ ക്ലാഷ് വന്നത് തന്നെ ആ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന ഗെയിമുമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് ഇട്ടുപോയ ഒരു പേരാണ്. പിന്നീട് നമ്മളത് മാറ്റിയിട്ടില്ല, അത്രയ്ക്കും ഒരു ഇഷ്ടമായിരുന്നു ആ ഗെയിമിനോട്. അപ്പോൾ പിന്നീടാണ് നമ്മൾ ആ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞത്. കാരണം നമ്മുടെ യൂട്യൂബിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ടും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ ഇപ്പോൾ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ട് ഒരു വർഷത്തിന് ശേഷം നമ്മൾ ആ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുവാനായിട്ട് പോവുകയാണ്. ചിലപ്പോൾ എനിക്ക് ആ അക്കൗണ്ട് കിട്ടുമോ എന്ന് തന്നെ അറിയില്ല. കാരണം ഇമെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകും. അപ്പൊ നമുക്ക് വേഗം ആ ഗെയിം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. സൂപ്പർ സെൽ, നമ്മുടെ പഴയ ഓ ഗോഡ്, കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഞാനിത് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു ഫോട്ടോ ആയിരുന്നില്ല. പിന്നെ അധികം ചെക്ക് ചെയ്തിട്ടില്ല, എന്തൊക്കെയോ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വന്നിരുന്നു എന്ന് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഒന്നൊക്കെ ചെക്ക് ചെയ്യണം, എന്താണ് സംഭവം എന്ന് അറിയില്ല. ഓൾഡ്, ഓക്കെ, ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഗെയിം ഇതുവരെ കാണാത്തവരാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗെയിം തുറക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലായിരിക്കും നമുക്ക് കുറച്ച് സെറ്റപ്പ് കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പ്ലേ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കട്ടെ. അതിൽ നമ്മുടെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ലോഡ് ചെയ്യുന്നുണ്ട്. യെസ് വന്നു എന്ന് തോന്നുന്നു, ഭാഗ്യമുണ്ടെങ്കിൽ യാ ലോഡ് എന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഴയ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂപ്പർ സെല്ലിന്റെ വീണ്ടും വരുന്നുണ്ട്, ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും വളരെ സന്തോഷം. ഓ മൈ ഗാഡ്, ആ ഗെയിം ഓപ്പൺ ആയി വന്ന്, ഓ ഇവിടെ ഒരു പുതിയൊരു സംഭവം, വീട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടൗൺ ഹാൾ 10 ആയിട്ടുള്ള ബേസ് ആണ്. കാര്യമായിട്ട് മതിലും കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തില്ല. മൊത്തത്തിൽ പെട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതാണ്. എലിക്സർ എടുത്തിട്ടുണ്ട്, നമ്മളെല്ലാവരും കൂടി ആ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. മൊത്തം പൊളിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, നമ്മളെല്ലാ എലിക്സറും കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓക്കെ ഒരു 50 ജെംസ് നമുക്ക് റിവാർഡ് ലഭിച്ചിട്ടുണ്ട്, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ഓ ലൂട്ട് കിടപ്പുണ്ട്, ലൂട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. ലൂട്ട്, ഓ മൈ ഗാഡ്, 20 ലക്ഷമാണ് നമുക്ക് ലൂട്ട് വന്നിട്ടുള്ളത്. പ്ലസ് 4000 ഡാർക്ക് എലിക്സറും ഉണ്ട് നമുക്ക് ലൂട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പോൾ നിങ്ങൾ ഈ ഗെയിം ഇവിടെ കുറച്ച് ജെംസിന്റെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്, എന്താ സംഭവം എന്ന് അറിയില്ല. അതും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. ഒക്കെ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് നോക്കണം. നമ്മുടെ റീയാം ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഗെയിം അറിയാത്തവരാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ചിലവർക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിനെ റിവ്യൂ ഇടുന്നതായിരിക്കും. ആദ്യം ഞാൻ തന്നെ ഒന്ന് ഇതുവരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളവർക്ക് ഒന്ന് പഠിക്കണം. ഓക്കെ, നമ്മുടെ എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഇനി ബൗളറെ ഇറക്കാനായിട്ടുണ്ട്. ലെവൻ ബൗളറിനെ നമുക്ക് ഇറക്കണം, പിന്നെ മൈനർ ഇറക്കാനുണ്ട്. ഇപ്പൊ രണ്ടുപേരുമാണ് ഇനി നമുക്ക് ഇറക്കാനായിട്ടുള്ളൂ ഫൈനലായിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മുടെ ബിൽഡേഴ്സ് ഒക്കെ ഫ്രീ ആണ്, ആർക്കും ഒരു പണിയുമില്ല. ഇതെന്താ സംഭവം എനിക്ക് വ്യക്തമായിട്ടില്ല. ചിലപ്പോൾ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തന്നെ ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും. കാര്യം ഞാൻ എന്താണെന്ന് അറിയാതെ എന്തിനൊക്കെയോ പോയി ക്ലിക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് എന്ന് വന്നിട്ടുണ്ട്, സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തു. ട്രാഷ് എന്തായാലും ഓക്കെ കൊടുത്തു പോയി. 10 മിനിറ്റ് കാണിക്കുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി നേരെ ഓ നമ്മുടെ അറ്റാക്കിംഗ് കാര്യങ്ങളിലേക്ക് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് പേര് തോറ്റിട്ടുണ്ട്, സോറി രണ്ട് പ്രാവശ്യം ഞാൻ തോറ്റിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കളി ഡിഫൻസ് ജയിച്ചിട്ടുണ്ട്, അറ്റാക്ക് ലോഗോ ഒന്നുമില്ല, ആരോ നമുക്ക് ഇൻവൈറ്റും അയച്ചിട്ടുണ്ട്.
ഇതൊക്കെ ലീവ് ചെയ്യാം. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ലീഗൊന്നും വന്നിട്ടില്ല, ലീഗ് നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ടുണ്ട്. ടോപ്പ് പ്ലേയേഴ്സിന്റെ കാര്യം നമുക്ക് എടുത്തുനോക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. ഓക്കെ, നമ്മളൊരു അറ്റാക്ക് ചെയ്ത് നോക്കാം, നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയില്ല. നമ്മുടെ ആർമി എത്രത്തോളം ബലവാന്മാരാണ്, ഡിഫൻസ് ഒക്കെ എത്ര ബലവാന്മാരായിട്ടുണ്ട് എതിർ ടീമുകളുടെ എന്നൊക്കെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഒന്നും അടിക്കുന്നില്ല, ഇത് തന്നെ ഇറക്കി നോക്കാം എന്താ സംഭവിക്കുന്ന അറിയില്ല. ഓക്കെ, ഇത് നമുക്കൊന്ന് സ്പീഡ് അപ്പ് ചെയ്യുന്നതായി കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ, നമ്മളെന്തായാലും എല്ലാം ഇറക്കുന്നുണ്ട്, ഇറക്കി നോക്കാം. ഓക്കെ, കിങ്ങൊക്കെ ഇറങ്ങി, എല്ലാവരും ഇറങ്ങുന്നുണ്ട്, ലൂണുകൾ മുഴുവൻ ഇറക്കുന്നുണ്ട്. ഏകദേശം ഒരു സ്റ്റാർ പോലും അടിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, ആർച്ചർ 40. ഓക്കെ, ഒരു സ്റ്റാർ നമ്മളെ അവസാനം എടുത്തിട്ടുണ്ട്, ഒരു സ്റ്റാർ എങ്കിലും എടുത്തു. രണ്ട് സ്റ്റാർ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മുടെ. ഓക്കെ, രണ്ട് സ്റ്റാർ നമ്മൾ അടിച്ചിട്ടുണ്ട്, മൂന്നാമത്തെ സ്റ്റാറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റാർ കൂടി എടുക്കുകയാണെങ്കിൽ പോയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, മൂന്നാമത്തെ സ്റ്റാറിലെ 75% നമ്മൾ തോറ്റിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോ എന്താണെന്ന് നോക്കാം. ലാഗും കാര്യങ്ങളും ചെറുതായിട്ടുണ്ടാവും, കാര്യമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. റേറ്റ് ചോദിച്ചിട്ടുണ്ട്, ഓക്കെ, അത് ഞാൻ വേറെ ക്ലിക്ക് ചെയ്തിടാം. ഓ, നമ്മുടെ ലീഗ് വളരെ പരിതാപകരമായിട്ടാണ്. റിസർച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് റിസർച്ച് ചെയ്യുന്നില്ല. ആർമി നമുക്കൊന്ന് ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടില്ല, ബൗളർ മാത്രമാണ് നമുക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഇതില് ബൗളർ, ഇവിടെ ഒരു മൈനർ ഉണ്ട്, നമുക്ക് എന്തായാലും ട്രെയിൻ ചെയ്ത് വിടാം എല്ലാ ആർമിയും. ചിലപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നോക്കാം, നമുക്കറിയില്ല, എങ്ങനെയൊക്കെയോ ഓരോ ആർമിയെ വെച്ച് നമ്മൾ ചെയ്ത് നോക്കുകയാണ്, കാര്യമില്ല. അപ്പൊ എന്താണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്ന് പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഈ ഗെയിമിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഉള്ളത്. ഒരു വർഷത്തിന് ശേഷം തുറക്കുകയാണ്, അപ്പോൾ ആ ഒരു വർഷത്തിന് മുമ്പുള്ള ചില അപ്ഡേഷനുകളും വ്യത്യാസങ്ങളും എനിക്കിതിൽ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമുക്കിതിൽ ചെയ്യുവാനുണ്ട്. അപ്പോൾ നിങ്ങളെ, നിങ്ങളിപ്പോൾ നല്ല ക്ലാഷർ ആണെങ്കിൽ, കട്ട ക്ലാഷർ ഒക്കെ ആണെങ്കിൽ, നിങ്ങളുടെ വല്ല ക്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. നല്ല രീതിയിലുള്ളതാണെങ്കിൽ, നമ്മുടെ ഇത് ബിൽഡർ ബേസ് ആണ്, അന്ന് വിട്ടിട്ട് പോയതാണ്, തൊട്ട് നോക്കിയിട്ടില്ല ഈ സാധനം. ഓക്കെ, ഇത് നമ്മൾ തൊട്ട് നോക്കാത്ത സാധനം തന്നെയാണ്. ഇതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം എന്തായാലും നമ്മുടെ ജയന്റിനൊന്ന് റിസർച്ച് ചെയ്ത് വിടാം. 1234 ജെംസ് നമുക്കുണ്ട്, അത് ഞാൻ എന്തായാലും കളഞ്ഞു കുടിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അധികം ഒന്നും പറയുവാനായിട്ടില്ല. എന്തായാലും നമ്മുടെ ഗെയിമിന്റെ ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളുള്ളൂ, ഇനി അധികം ഇതിൽ നിങ്ങളോട് പറഞ്ഞു മോഷിപ്പിക്കുന്നതിൽ വലിയ കാര്യമില്ല. അപ്പൊ നമ്മുടെ ന്യൂസ് എന്തോ വന്നിട്ടുണ്ട്, ആ സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. ന്യൂസ് ഇവന്റ് ആണെന്ന് തോന്നുന്നു പുതിയതായി വന്നിട്ടുള്ളത്. അത് വിടാം. അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും സംശയകരം. ഓ, പണിപ്പാണി എന്നാണ് തോന്നുന്നത്. ഞാനൊരു ടൗൺ വേറൊരു ക്ലാനിൽ ഉണ്ടായിരുന്നു, അത് ലീവ് ആയപ്പോൾ ഇതെന്തോ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം, അറിയാതെ ഓരോന്ന് ചെയ്താൽ ഇങ്ങനെയൊക്കെ പണി കിട്ടും എന്ന് തോന്നുന്നു. അപ്പോ ഓക്കെ, നമ്മുടെ ആർമി സെറ്റപ്പ് ഇതാണ്. നിങ്ങൾക്ക് എന്നെ പെട്ടെന്ന് കോണ്ടാക്ട് അല്ലെങ്കിൽ ക്ലാൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ കോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ലീഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ സിൽവർ ലീഗിലാണ് കിടപ്പുള്ളത്, മറ്റു ലീഗിലേക്ക് നമുക്ക് പോകാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ, ഇനി അധികം ഒന്നും പറയുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സൊക്കെ കിടപ്പുണ്ട്, ഫ്രണ്ട്സിന്റെ ഫേസ്ബുക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം ഇത്രയേ ഉള്ളൂ, ഇത് മാത്രമാണ് ഇനി നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടുള്ളത്. നമ്മൾ എന്തായാലും ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു അറിയുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ.